മനുഷ്യ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന കലാപത്തിന്റെയും ക്രൂരതകളുടെയും വാർത്തകളാണ് മണിപ്പൂരിൽ നിന്ന് പുറത്തു വരുന്നത് സ്ത്രീകളെ നഗ്നരാക്കി അപമാനിച്ച വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് മണിപ്പൂരിൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളുടെ കൂടുതൽ ദൃശ്യങ്ങളും പുറംലോകം കാണുന്നത് ഇത്രത്തോളം ഭയാനകമായ സംഭവങ്ങളാണോ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നതെന്നറിഞ്ഞ് ഭയപ്പെട്ടവരാകും നമ്മളിൽ പലരും മണിപ്പൂരിലെ ഈ നരനായാട്ടിൽ രാജ്യം വിറങ്ങലിക്കുമ്പോഴും രാജിവെക്കലെന്ന് ആവർത്തിച്ച് പറയുകയാണ് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് അതിന് പൂർണ്ണ പിന്തുണയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നു കൂട്ടബലാത്സംഗമടക്കമുള്ള കേസുകളിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മണിപ്പൂരിലെ കലാപം താൻ നേരിട്ട് നിരീക്ഷിക്കുകയാണെന്നുമാണ് ബിരേൻ സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത്രയും കൊടും ക്രൂരതകൾ അരങ്ങേറിയിട്ടും ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം എന്താണ് ചെയ്തത് എന്നത് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുമ്പോൾ ഇത്തരം വാഗ്ദാനങ്ങളിൽ ഇനിയും വിശ്വാസമർപ്പിക്കാൻ നട്ടലുള്ള ഒരു ഇന്ത്യൻ പൗരനും കഴിയില്ല മണിപ്പൂരിലെ ഈ സംഘർഷം ആളിക്കത്തുന്നതിനിടയിൽ സ്ത്രീകളെ നഗ്നരാക്കി നടത്തി കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ആറുപേരെ ഇതിനോടകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒടുവിൽ അറസ്റ്റിലായ രണ്ടുപേരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ഒരാളും മറ്റയാൾ പത്തൊൻപത് വയസ്സുകാരനുമാണ് മെയ് പതിനെട്ടിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് വീഡിയോ പുറത്തു വന്ന ശേഷമാണ് അക്രമികളെ അറസ്റ്റ് ചെയ്തത് പോലീസ് പരാതി അവഗണിച്ചുവെന്ന് അക്രമം നേരിട്ട സ്ത്രീകളിൽ ഒരാളുടെ ഭർത്താവും ആരോപിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്ത അക്രമകാരികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വീഡിയോ പുറത്തിറങ്ങുന്നതുവരെ കാത്തിരുന്നത് ആരെയാണ് ഇവർ ഭയക്കുന്നത് ആരെ രക്ഷിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് മാത്രമല്ല മണിപ്പൂർ കലാപം ദേശീയ രാഷ്ട്രീയത്തിൽ കോളിളക്കം ഉണ്ടാക്കുമ്പോൾ മുഖം രക്ഷിക്കാൻ പാടുപെടുകയാണ് ബി കലാപം നേരിടുന്നതിലും സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടെന്ന ആരോപണത്തിനു മുന്നിൽ ബി ജെ പിക്ക് വ്യക്തമായ മറുപടി പറയാനാകുന്നില്ല കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ബലാത്സംഗം നടക്കുന്നതെന്ന ആരോപണം പകരം ഉയർത്തിയാണ് ബി ഇപ്പോൾ പ്രതിരോധ കവചം തീർക്കുന്നത് വിഷയം പാർലമെന്റിനകത്തും പുറത്തും ബി ജെ കടുത്ത തലവേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മണിപ്പൂർ സംഭവം ഭീകരമാണെന്നും പാർലമെന്റിൽ ചർച്ച നടക്കണമെന്നും ഒരു സ്ത്രീക്ക് നേരെയും ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ലെന്നുമാണ് ബി ജെ പിയുടെ ലോക്സഭാംഗമായ ഹേമം പറഞ്ഞത് എന്നാൽ സ്ത്രീകളെ ആൾക്കൂട്ടത്തിന് എറിഞ്ഞുകൊടുത്തത് മണിപ്പൂർ പോലീസാണെന്ന ആരോപണം പ്രതിപക്ഷവും വനിതാ സംഘടനകളും ഉയർത്തിയിട്ടുണ്ട് പക്ഷപാതപരമായി പ്രവർത്തിച്ച് ക്രമസമാധാന പാലനത്തിൽ വീഴ്ച വരുത്തിയ മുഖ്യമന്ത്രിയെ പുറത്താക്കി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാലേ മണിപ്പൂരിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂവെന്നാണ് മുൻ കേന്ദ്ര നിയമമന്ത്രി കപിൽ സിബലും പറയുന്നത് ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തിയാറാം അനുച്ഛേദം നടപ്പാക്കുകയും രാജ്യത്തെ സ്ത്രീകളോട് മുഴുവൻ സർക്കാർ മാപ്പ് പറയുകയും വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ മുഖ്യമന്ത്രിയെ മാറ്റുന്ന കാര്യം ബി ജെ പിയുടെ അജണ്ടയിൽ ഇല്ലെന്ന നിലപാടാണ് പാർട്ടി നേതൃത്വത്തിൻ്റെത് മുഖ്യമന്ത്രിയെ നീക്കിയാൽ പരാജയം സമ്മതിക്കുന്നതിന് തുല്യമാണെന്നും മേദി വിഭാഗത്തിൽ അത് അതൃപ്തിക്ക് കാരണമാകുമെന്നും മുതിർന്ന നേതാക്കൾ സൂചിപ്പിക്കുന്നു എന്നാൽ ബിരേൻ സിംഗിനെ മാറ്റണമെന്ന ആവശ്യത്തിൽ പ്രതിഷേധക്കാർ ഉറച്ചു നിൽക്കുകയാണ് രണ്ടു ദിവസമായി പാർലമെന്റ് പ്രക്ഷുബ്ധമാണ് സഭയ്ക്കുള്ളിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം വിഷയത്തിൽ അടിയന്തര ചർച്ച എന്നിവയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങളും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആവർത്തിക്കുന്ന സർക്കാർ ഹെസ്തു ചർച്ച എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതിനോട് പ്രതിപക്ഷത്തിന് യോജിപ്പുമില്ല പാർലമെന്റ് തിങ്കളാഴ്ചയും ഭരണപ്രതിപക്ഷ തർക്കത്തിൽ സ്തംഭിക്കുമെന്നാണ് സൂചന